സൈക്കോ ലവ്, രചന ആശാദേവി, അവതരണം സാലിം കരുളായി. കൂളി കഴിഞ്ഞിറങ്ങിയ ജഗൻ റൂമിൽ സേതുവിനെ കാണാതെന്ന് മുഖം ചുളിച്ചു. ഒരു ടീഷർട്ട് എടുത്ത് തലയിലൂടെ ഇട്ടുകൊണ്ട് അയാൾ അവരെ തേടി മുറുക്ക് പുറത്തേക്ക് ഇറങ്ങി. ഉമ്മറത്തെ കഥകൾ തുറന്ന് കിടക്കുന്നത് കണ്ടതും ജഗനിൽ അല്പം ദേഷ്യം നിറഞ്ഞു. ഈ രാത്രി മുറ്റത്തേക്ക് ഇറങ്ങേണ്ട വലിയ കാര്യമുണ്ട്, അവൾക്ക് കൊടുക്കുന്നുള്ളൂ. ഞാൻ സ്വയം മുറുമുറുത്ത് കൊണ്ട് അയാൾ മുറ്റത്തേക്ക് ഇറങ്ങി. അവന് ചുറ്റുമൊന്ന് കണ്ണോടിച്ചു. മാവൻ ചൂടിലിരിക്കുന്ന സേതുവിനെയും അവളുടെ മടിയിൽ തലവച്ച് കിടക്കുന്ന വൈദുവിനെയും കണ്ടപ്പോൾ അയാളുടെ മനസ്സ് നിറഞ്ഞു. ചെറു ചിരിയോടെ അവർക്കടുത്തേക്ക് അവൻ ചുവട് വെച്ചു. തിരിഞ്ഞിരിക്കുന്നത് കണ്ടു തന്നെ ജഗൻ അവർ കണ്ടില്ല. അവർക്കടുത്തേക്ക് വന്ന ജഗൻ സേതുവിൻ്റെ ചോദ്യം കേട്ട് അവിടെ തന്നെ നിന്നു. അമ്മയെക്കുറിച്ച് എൻ്റെ മോൾക്ക് എന്തറിയാം? വൈദ്യു എന്താണ് പറയുന്നത് അറിയാൻ ജഗന് കൗതുകം തോന്നി. അതുകൊണ്ട് തന്നെ അവരെ ശല്യപ്പെടുത്താതെ ജഗൻ അവിടെ തന്നെ പതുങ്ങി നിന്നു. വൈദ്യു സംസാരിച്ചു തുടങ്ങിയതും ജഗൻ നിന്ന നിൽപ്പിൽ ഭൂമി പിളർന്ന് താഴേക്ക് പോയെങ്കിലെന്ന് തോന്നിപ്പോയി. അവൻ്റെ മിഴികൾ നിറഞ്ഞു കവിഞ്ഞു. നെഞ്ച് പൊട്ടും പോലെ നോവ് തോന്നി. സേതു അവളിത് എങ്ങനെ സഹിക്കുന്നോർത്ത് അവനിൽ ആദ്യം നിറഞ്ഞു. അവളുടെ മനസ്സ് വീണ്ടും ആ ഗർഭത്തിലേക്ക് വീണു പോകുമോ എന്ന് അവൻ ഭയം തോന്നി. വൈദ്യുവിനെ തടയാനും അവന് സാധിച്ചില്ല. തൻ്റെ മകൾ ഇത്രയൊക്കെ അനുഭവിച്ചിരുന്നു. ഒരിക്കലും പോലും അവൾക്കിവിടെ എന്തെങ്കിലും കുറവുള്ളതായി തനിക്ക് തോന്നിയിരുന്നില്ല. ശാരിയും ഓമനയും ഗായത്രിയും എല്ലാം വൈദ്യുവിനെ ചേർത്ത് പിടിച്ചിട്ടുള്ളൂ. ആരും അവളോട് വേർതിരിവ് കാണിച്ചിട്ടില്ല. പക്ഷേ അവർക്കാർക്ക് സ്വന്തം അമ്മ ആകാൻ കഴിയില്ലല്ലോ സത്യം അവൻ മനസ്സിലാക്കി. തോറ്റുപോയി. എല്ലാ അർത്ഥത്തിലും സേതുവിന് മുമ്പിലും താൻ തോറ്റുപോയി. ഒരു കാമുകനായും ഭർത്താവായും അച്ഛനായും അങ്ങനെ തൻ്റെ എല്ലാ കടമകളിലും താനൊരു വട്ടപൂജ്യമാണെന്ന് ജഗന് തോന്നി. വൈദ്യുപതിയെ സേതുവിൻ്റെ മടിയിൽ കിടന്ന് കരഞ്ഞ് കരഞ്ഞ് തളർന്നുറങ്ങി. സേതു വാത്സല്യത്തോടെ അവളുടെ നെറുകയിൽ അമർത്തി ചുംബിച്ചു. മാപ്പു കുഞ്ഞെ. അവൾ തൻ്റെ പൊന്നുമോളുടെ മുഖത്തേക്ക് നോക്കി വേദനയോടെ പറഞ്ഞു. സേതുവിൻ്റെ മനസ്സിൽ ആരോടൊക്കെയുള്ള പകൽ നിറഞ്ഞു. ജഗൻ പതി അവിടെ നിന്നും തിരികെ നടന്നു. അവന് സേതുവിനെ ഫേസ് ചെയ്യാൻ വല്ലാത്ത ബുദ്ധിമുട്ട് തോന്നി. മുറിയിൽ വന്നതും അവൻ ബെഡിലേക്ക് തളർന്നിരുന്നു. ജഗൻ്റെ മിഴികൾ കലങ്ങി. അവന് നെഞ്ചിലാകെ ഭാരം തോന്നി. തികഞ്ഞ ഹൃദയവേദനയോടെ അയാൾ ആ ബെഡിലേക്ക് മലർന്നു കിടന്നു. തളർന്നു കിടക്കുന്ന തൻ്റെ കൊച്ചുമകനെ നോക്കി മാധവൻ കണ്ണു നിറച്ചു. മോഹിനിയാകെ തകർന്നു പോയി. ആദ്യക്ക് പിന്നാലെ തന്നെ അവളുടെ രണ്ടാമത്തെ മകൾക്കും അപകടം പറ്റി. ശേഖരനാകെ മടുപ്പ് തോന്നി. അയാളുടെ ഹൃദയം തൻ്റെ മക്കളെ ഓർത്ത് വിങ്ങി. പണത്തിന് പിറകെ ഓടിയവർക്ക് കിട്ടിയ തിരിച്ചടി വളരെ വലുതായിരുന്നു. ആദർശ കണ്ണുകൾ നിറച്ചുകൊണ്ട് മോഹിനിയെ നോക്കി. അവന് സംസാരിക്കാൻ പോലും കഴിയുന്നുണ്ടായിരുന്നില്ല. താൻ ചെയ്ത് കൂട്ടിയ തെറ്റുകൾക്കുള്ള ശിക്ഷയാണെന്ന് അവൻ അറിയാൻ പറ്റുന്നു. ഇനി ജീവിതത്തിലേക്കൊരു മടക്കമുണ്ടെങ്കിൽ അഞ്ജുവിനെ കണ്ട് മാപ്പ് പറയണമെന്ന് അവൻ മനസ്സിൽ ഉറപ്പിച്ചു. അപ്പോഴും അവൻ്റെ ഉള്ളിൽ അവൻ പോലും അറിയാതെ അവനിലെ മൃഗം ഉറങ്ങിക്കിടന്നിരുന്നു. മുറിവേറ്റ പാമ്പിനെ പോലെ ഒടുങ്ങാത്ത പകയുമായി. ഇനി ആരെയും ദ്രോഹിച്ചിട്ട് തങ്ങൾക്കൊന്നും നേടേണ്ടതെന്ന് ശേഖറും മോഹിനിയും ഒരുപോലെ മനസ്സിൽ കരുതിയപ്പോഴും അവരറിഞ്ഞിരുന്നില്ല നഷ്ടങ്ങൾ ഇനി തുടങ്ങാൻ പോകുന്നതേ ഉള്ളൂന്ന്. തന്നോട് പറ്റിച്ചേർന്ന് കിടക്കുന്ന ശിവയെ സത്യം ചേർത്ത് പിടിച്ചുകൊണ്ട് അവളുടെ നെറ്റിയിൽ അമർത്തി ചുംബിച്ചു. മിഴികളടച്ച് അവളത് സ്വീകരിച്ചതും അവൻ അവളുടെ കമിളിലേക്ക് തൻ്റെ കവിളുകൾ ചേർത്ത് വെച്ചു. എന്നോടുള്ള വാശിയാണ് പാറു. സത്യയുടെ ചോദ്യം കേട്ട് അവളവനെ തലചരിച്ചൊന്ന് നോക്കി. ദേവേട്ടന്, ഞാൻ ഇങ്ങനെ ആവുന്നതല്ലേ ഇഷ്ടം. എല്ലാവരെയും അകറ്റി നിർത്തി ആരോടും മിണ്ടാതെ ചിരിക്കാതെ ഏടനോടല്ലാതെ ഞാനിപ്പോൾ വേറെ ആരോടും മിണ്ടാറില്ല, കളിക്കാൻ പോകാറില്ല, തമാശ പറയാറില്ല, എന്തിന് ആരെയും നോക്കിയൊന്ന് ചിരിക്ക പോലും ചെയ്യാറില്ല. നിർവികാരമായി പറയുന്ന ശിവയെ കണ്ട് അവൻ്റെ കാപ്പി മിഴികളൊന്ന് പിടഞ്ഞു. അവളുടെ മുഖത്തോ ആ മിഴികളിലോ വാക്കുകൾക്കോ യാതൊരു സന്തോഷവും. എൻ്റെ ജീവനും ജീവിതവും ഒക്കെ നീയല്ലേ പാറു. തിരികെ നിനക്ക് ഞാനും അങ്ങനെ തന്നെ ആവണമെന്ന് ആഗ്രഹിക്കുന്നതിൽ തെറ്റുണ്ടോ? പിന്നെ എന്തിനാ നീ ഇങ്ങനെ വിഷമിക്കുന്നത്? എൻ്റെ കൂടെ നീ ഇപ്പോൾ സന്തോഷവതിയല്ലേ? സത്യയുടെ മുഖത്ത് നിറഞ്ഞ സങ്കടം കണ്ട് ശിവമനം നിറഞ്ഞ മിഴികളോട് നോക്കി. എനിക്ക് സങ്കടമൊന്നുമില്ല ദേവേട്ട. നിങ്ങൾ വാശി കാണിച്ച് മറ്റുള്ളവരെ വേദനിപ്പിക്കുന്നതും അതിനേക്കാൾ സ്വയം വേദനിക്കുന്നതൊക്കെയാണ് എനിക്ക് സഹിക്കാത്തത്. അത് പറയുമ്പോൾ അവളുടെ മിഴികൾ കലങ്ങി. എനിക്ക് നോവില്ല പാറു. മറ്റെങ്ങോട്ടോ നോക്കി അവൻ പറഞ്ഞു. പക്ഷേ എനിക്ക് നോവും. നിങ്ങളുടെ ശരീരം മുറിഞ്ഞ എനിക്ക് നീറും. അവൻ നിറഞ്ഞ മിഴികളോട് അവളെ നോക്കി. അടുത്ത നിമിഷം അവളുടെ ചുണ്ടിൽ അവൻ അമർത്തി ചുംബിച്ചു. ശിവയുടെ ഉള്ളമാകെ പുകഞ്ഞു. സത്യയെ എങ്ങനെ തിരുത്തണമെന്ന് അവൾക്ക് യാതൊരു പിടിയും കിട്ടിയില്ല. ഈ തറവാടിലേക്ക് വാശി പിടിച്ച് അവനെ കൊണ്ടുവന്നിട്ടും ഒരു കുടുംബം എന്താണെന്ന് കാണിച്ചു കൊടുത്തിട്ടും അവനിപ്പോഴും തന്നിൽ മാത്രമാണ് ഒതുങ്ങുന്നതെന്ന സത്യം ശിവ വേദനയോട് തിരിച്ചറിഞ്ഞു. ഭ്രാന്തമായവൻ്റെ പ്രവൃത്തികൾ അവളാകെ തളർത്തി കളഞ്ഞിരുന്നു. സത്യ ശിവയുടെ നെഞ്ചിൽ ഒരു കുഞ്ഞിനെ പോലെ കിടന്നുറങ്ങി. പിറ്റേന്ന് രാവിലെ തന്നെ ശിവ കോളേജിലേക്ക് പോകാൻ റെഡിയായി. കുറേ നാളുകൾക്ക് ശേഷം ഗിരിയെയും മനുവിനെയും വീണയും ഒക്കെ കാണാൻ പോകുന്നതിൻ്റെ സന്തോഷം ഉള്ളിലുണ്ടെങ്കിലും സത്യയെ ഓർത്ത് അവളത് മനസ്സിലടക്കി. അവൾക്ക് മേലുള്ള സത്യയുടെ കാവലിന് ഇപ്പോഴും മാറ്റമൊന്നും തന്നെ ഇല്ല. സ്റ്റീഫനും കോശിയും പതിവ് പോലെ അവളുടെ കൂടെ തന്നെയുണ്ട്. അഞ്ജുവും ഒരുങ്ങിയിറങ്ങി. ബാക്കി പിള്ളേർ സെറ്റ് സ്കൂളിലേക്ക് പോകാൻ ഒരുങ്ങിയിറങ്ങി. സ്റ്റീഫൻ അപ്പോഴാണ് കീർത്തിവിനെ സ്കൂൾ യൂണിഫോമിൽ കാണുന്നത്. അത് കണ്ട് അവൻ്റെ ഉള്ളിൽ കുറ്റബോധം നിറഞ്ഞു.
കീർത്തുവാണെങ്കിൽ അവന്റെ കറുത്ത ടീഷർട്ടിലൂടെ എടുത്തു കാണിക്കുന്ന മസിലിലേക്ക് കൗതുകത്തോടെ നോക്കി. സത്യയോട് യാത്ര പറഞ്ഞുകൊണ്ട് ശിവ കാറിലേക്ക് കയറി. കൂടെ തന്നെ അഞ്ചു. തന്നെ കാത്തിരിക്കുന്ന പുതിയ പരീക്ഷണം അറിയാതെ ശിവ യാത്രയായി. കോളേജിന് മുമ്പിൽ കാറ് നിർത്തിയതും ശിവ ബാഗുമായി പുറത്തേക്ക് ഇറങ്ങി. കൂടെ അഞ്ചുവും കൂടെ ഇറങ്ങിയതും ശിവ മുന്നോട്ട് നടന്നു. അഞ്ജുവിനാകെ സങ്കടമായി. എപ്പോഴും വാതോരാതെ വർത്തമാനം പറഞ്ഞ് നടന്നപ്പോൾ ഇന്ന് മൂക്കിയാണ്. ഗിരിയും മനുവും പതിവ് പോലെ വാഗ്മരച്ചുവട്ടിൽ അവരെയും കാത്ത് നിൽപ്പുണ്ടായിരുന്നു. അഞ്ചു സന്തോഷത്തോടെ അവർ ചെന്ന് പുണർന്നു. അവരുടെ മുഖത്തും പതിവ് തെളിച്ചൊന്നുമില്ലെന്ന് കണ്ടതും അഞ്ജുവിൻ്റെ മുഖം ചൂടിഞ്ഞു. ശിവയുടെ കണ്ണുകൾ വീണക്കായി ചുറ്റും പരതി. കൂടുതൽ അവളെ കാണാതെ വന്നതും അവളുടെ ഉള്ളിലൊരു നോവ് പടർന്നു. ഗിരി ശിവയൊന്ന് നിരീക്ഷിച്ചു. അവളിലെ മാറ്റങ്ങൾ അവർക്ക് വേഗം തിരിച്ചറിയാനായി. ശിവ, വീണ വന്നില്ല, കാര്യങ്ങളൊക്കെ നിനക്ക് അറിയാലോ, നാളെ അവളുടെ കല്യാണമാണ്. സങ്കടത്തോടെ മനു പറഞ്ഞതും ശിവ കണ്ണു നിറച്ച് അവനെ ഒന്ന് നോക്കി. അഞ്ജുവും ശിവ പറഞ്ഞ് വീണയുടെ കാര്യങ്ങളൊക്കെ അറിഞ്ഞിരുന്നു. അവർ സുഹൃത്തുക്കളെക്കാൾ ഉപരി കൂടപ്പപ്പുകളായിരുന്നു. ഛേ, അവരെന്തിനാ ചാതിനെ കൊണ്ട് അവളെ കേട്ടിക്കുന്നേ? അഞ്ജു ദേഷ്യത്തോടെ പറഞ്ഞു. അത് തന്നെ എനിക്കും അറിയാത്തത്, മനുവും അമർഷത്തോടെ പറഞ്ഞു. അയാൾക്ക് അവളെ ഇഷ്ടമാണ്, ശിവ അങ്ങനെ പറഞ്ഞതും ഗിരി അവളെ ദേഷ്യത്തോടെ നോക്കി. അതെടി, ഭയങ്കര ഇഷ്ടമാണ്, അതുകൊണ്ടല്ലോ വലിയൊരു കോച്ചിനെ ഉണ്ടാക്കി കൊടുത്തിട്ട് അവസാനം അവനവളെ. എന്നെ കൂടെ കൂടുതലൊന്നും പറയിപ്പിക്കണ്ട, ദേഷ്യത്തോടെ പറഞ്ഞുകൊണ്ട് അവൻ തിരിഞ്ഞു നിന്നു. ശിവ അവരോട് പിന്നെ കൂടുതലൊന്നും പറയാൻ തന്നില്ല. ക്ലാസ്സിലേക്ക് കയറിയത് കരീന അവിടെ ഇരിക്കുന്നത് കണ്ട് ഗിരി വേഗം അവൾക്ക് അടുത്തേക്ക് ചെന്നു. ശ്രീ, എന്തു പറ്റി, നിന്റെ മുഖം എന്താ വാടിയിരിക്കുന്നത്? അത് ഹിമ, അവൾ ഓക്കെയായി. ആരോടൊന്നും മിണ്ടാതെ അവളൊരുമാതിരി ഇന്നലെ അവർ യു കെയിലേക്ക് പോയി. സങ്കടത്തോടെ അവൾ അവനോട് പറഞ്ഞു. കൂട്ടുകാരി പോയതിൻ്റെ സങ്കടമാണ്, അവൾ പോയത് നന്നായി. സത്യസാറില്ലെങ്കിൽ അവളെ ചിലപ്പോൾ കൊന്നേനെ. അത്രയും ഭ്രാന്ത അവൾക്ക് ശിവാനിയോട്. അവളെ വേദനിപ്പിച്ച് നിന്റെ കൂട്ടുകാരി ഇപ്പോഴും ജീവനോടിരിക്കുന്നത് തന്നെ മഹാഭാഗ്യം. അതൊക്കെ വിട്ടേക്ക് ശ്രീ. ഗിരി പറഞ്ഞതും കരീന അവനെ നോക്കി വാടിയൊരു പുഞ്ചിരി കൊടുത്തു. സാറ് വന്ന് ക്ലാസ് തുടങ്ങി. കോശി സ്റ്റീഫനും അവൾക്ക് കാവലായ കോളേജിൻ്റെ ഗേറ്റിൻ്റെ അടുത്ത് തന്നെ ഉണ്ടായിരുന്നു. നാളെ വീണയുടെ അടുത്തേക്ക് പോകണം നമുക്ക്. ക്ലാസ് കഴിഞ്ഞ് ഇറങ്ങിയതും ശിവ എല്ലാവരോടായി പറഞ്ഞു. ആരും മറുത്തൊന്നും പറയാതെ പിരിഞ്ഞു. കോശിയാണ് ഡ്രൈവ് ചെയ്തത്. ശിവയുടെ മൗനം അവരെയും വിഷമിച്ചുവെങ്കിലും ഇതാണ് അവൾക്ക് നല്ലതെന്ന് അവർക്കും അറിയാമായിരുന്നു. പെട്ടെന്ന് ആരോ അവരുടെ കാറിന് പിന്നിൽ നിന്നും ഏതൊരു വണ്ടി വന്ന് തട്ടിയതും ശിവ മുന്നോട്ട് ആഞ്ഞുപോയി. കോശി വേഗം കാറ് സൈഡിലേക്ക് ഒതുക്കി. ശിവ, ഒന്നും പറ്റിയില്ലല്ലോ, സ്റ്റീഫൻ ടെൻഷനോടെ ചോദിച്ചതും അവളിൽ നിന്ന് തലയാട്ടി. കോശി കാറിൽ നിന്ന് ചാടിയിറങ്ങി അവരെ തട്ടിയ ബൈക്കുകാരൻ കൊല്ലാനുള്ള ദേഷ്യത്തിൽ കോശി അവർക്ക് നേരെ ചെന്നു. പറഞ്ഞ നായിൻ്റെ മോനെ, എവിടെ നോക്കിയടാ വണ്ടി എടുക്കുന്നത്? കോശി അയാൾക്ക് നേരെ ചീറിയതും ആ ചെറുപ്പക്കാരൻ തന്നെ ഹെൽമെറ്റ് ഊരിമാറ്റി. ശിവ വേഗം കാറിൽ നിന്നിറങ്ങി കോശിക്ക് അടുത്തേക്ക് ചെന്നു. അച്ചായ, വാഴക്ക് വേണ്ട, വാ പോകാം. ശിവ കോശിയോട് പറഞ്ഞതും അയാളൊന്ന് അടങ്ങി. സ്റ്റീഫനും പ്രശ്നം വേണമെന്ന് കരുതി വണ്ടിയിൽ നിന്നിറങ്ങിയില്ല. കോച്ചു വണ്ടിയിലോട്ട് കയറി, ഞാൻ വരുവാ. ശിവയോട് അങ്ങനെ പറഞ്ഞിട്ട് അയാൾ ആ ചെറുപ്പക്കാരനെ നോക്കി പേടിപ്പിച്ചുകൊണ്ട് തിരികെ കാറിലേക്ക് കയറിപ്പോയി. അവർ പോയിട്ടും അവൻ്റെ മിഴികൾ ആ കാറിൽ തന്നെയായിരുന്നു. പേടിച്ചേരേണ്ട കുഞ്ഞുമുഖം ഓർത്തപ്പോൾ അബിയുടെ ചുണ്ടിൽ മനോഹരമായൊരു ചിരി പിരിഞ്ഞു. ശിവയുടെ മുഖം അവൻ്റെ ഉള്ളിൽ അത്രയും ആഴത്തിൽ തന്നെ പതിഞ്ഞിരുന്നു. ആരാണ് അവള്? ഇനി ഒരിക്കൽ കൂടി എൻ്റെ കണ്ണിൽ നീ പെടാതിരിക്കട്ടെ. അവൾ ആരാണെന്ന് അറിയാതെ അവനൊന്ന് തല കുടഞ്ഞുകൊണ്ട് മനസ്സിൽ പറഞ്ഞു. സേതു ആ വീട്ടിൽ ആരോടും അധികം മിണ്ടാത്തതിൽ എല്ലാവർക്കും സങ്കടം തോന്നി. ജഗനെ കാണുമ്പോൾ തന്നെ അവളിപ്പോൾ വെറുപ്പോടെ മുഖം തിരിക്കും. വൈദൂനെ മാത്രം പൊതിഞ്ഞു പിടിച്ചാണിപ്പോൾ അവളുടെ നടപ്പ്. മാറ്റാരെയും തന്നെ അവൾ ശ്രദ്ധിക്കുന്നില്ല. ജഗനാകെ അസ്വസ്ഥനാണ്. സേതുവിൻ്റെ അവഗണന അവളെ വല്ലാതെ തളർത്തിയിരുന്നു. വൈദുവും അമ്മയുടെ പിന്നാലെയാണെന്ന് കണ്ടപ്പോൾ താൻ ഒറ്റപ്പെട്ട പോലെ തോന്നി അയാൾക്ക്. കലുഷിതമായ മനസ്സോടെ ജഗൻ തൻ്റെ ഓഫീസ് ചെയറിലേക്ക് ചാഞ്ഞിരുന്നു. ആകെ ഒരു മരവിപ്പാണിപ്പോൾ എന്ന് അയാൾക്ക് തോന്നി. സ്വന്തം വന്ന് കൊണ്ടു നടന്നവർക്ക് ഇപ്പോൾ താനൊരു അന്യനാണ്. ചിന്തകൾ കാട് കയറിയപ്പോൾ അയാൾ കാറിൻ്റെ കീയും എടുത്ത് വേഗം പുറത്തേക്ക് പോയി. വലിയൊരു ബാറിന് മുമ്പിലാണ് ജഗൻ്റെ വണ്ടി വന്ന് നിന്നത്. ജഗൻ വാശിയുടെ ബാറിലേക്ക് കയറി. വെയിറ്റർ കൊടുത്ത് മദ്യം നിറച്ച് ഓരോ ഗ്ലാസും അയാൾ ആവേശത്തോടെ വായിലേക്ക് കമിഴ്ത്തി. ഒരു മൂന്ന് നാല് ഗ്ലാസ്സായപ്പോഴേക്കും മനസ്സിലെ പ്രഷർ താങ്ങാനാവാതെ അവൻ പൊട്ടിക്കരഞ്ഞു. സ്വയം ഇല്ലാതാവാൻ പോലും അവൻ ആ നിമിഷം ആഗ്രഹിച്ചു. തന്നിൽ മാത്രം ലോകം കണ്ട തൻ്റെ പെണ്ണിൻ്റെ ഇപ്പോഴത്തെ ഭാവങ്ങൾ, അന്നിനെ പോലെ തന്നെ അവഗണിക്കുന്നവളെ ഒത്തപ്പോൾ തൻ്റെ ഹൃദയം ആരോ പിടിച്ചു ഞെരിക്കും പോലെ വേദനിച്ചു അയാൾക്ക്. മദ്യത്തിൻ്റെ അളവ് കൂടുന്തോറും ജഗന്റെ മനസ്സിൽ എന്തൊക്കെയോ വാശികൾ വന്നു നിറഞ്ഞു. പോക്കറ്റിൽ നിന്നും ഒരു കെട്ട് നോട്ടെടുത്ത് ടേബിളിൽ വെച്ച് ആടിയാടി അയാൾ പുറത്തേക്ക് ഇറങ്ങി. കണ്ണും മങ്ങി തലചുറ്റിയിട്ടും അതൊന്നും കാര്യമാക്കാതെ അയാൾ ഡോർ തുറന്ന് ഡ്രൈവിംഗ് സീറ്റിലേക്ക് കയറിയിരുന്നു. രാത്രി ആയതുകൊണ്ട് തന്നെ റോഡിൽ വലിയ തിരക്കില്ലായിരുന്നു. ഒരുവിധം കാറോടിച്ച് അയാൾ നേരെ വീട്ടിലെത്തി. എല്ലാവരും കിടന്നെന്ന് അയാൾക്ക് മനസ്സിലായി. കയ്യിലെ സ്പെയർ കീ കൊണ്ട് ഡോറ് തുറന്ന് സേതുവിൻ്റെ മുറി ലക്ഷ്യം വെച്ച് വാശിയോടെ അയാൾ ആടിയാടി നടന്നു.